ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു സ്പൂണിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോയി കിടക്കുമല്ലോ, അതിന് തൊട്ടു മുന്നേ അല്ലെങ്കിലും ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. ഇതിൽ ഒരു സ്പൂണിട്ട് കുടിക്കുക, അതാണ് ബെറ്റർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഔഷധമാണ് ഇത്. ഷുഗർ ഉള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ലാസ്റ്റ് വരെ ഒന്ന് കാണുക. ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ നിത്യവും നമ്മൾ കിച്ചണിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജീരകം, കരിഞ്ചീരകം, ഉലുവ, അയ്മോദകം, ഇത്രയുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 50 ഗ്രാം, 4 ഐറ്റംസും 50 ഗ്രാം എടുക്കുക, അല്ല എങ്കിൽ 100 ഗ്രാം എടുക്കുക. ഒരെണ്ണം എത്ര ക്വാണ്ടിറ്റിയിലാണോ എടുക്കുന്നത് അത് തന്നെ ബാക്കിയുള്ള 3 ഇൻഗ്രീഡിയൻറ്റും എടുക്കാൻ ശ്രമിക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്, നന്നായിട്ട് ചൂടായിട്ടുണ്ട് അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ആ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തുടരെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കരിയാതെ കിട്ടും. അപ്പോൾ ഫ്ലെയിമും കുറച്ച് തന്നെ വെച്ചേക്കുക. ഇപ്പോൾ ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കാണ് അതിലൊന്നൊരു സൗണ്ട് ഇങ്ങനെ വരും. അത് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് എന്നറിയുന്നത്. അപ്പോൾ ഒരു അല്പസമയം കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇപ്പോൾ എല്ലാം ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, പൊട്ടി നന്നായിട്ട് വരുന്നുണ്ട്. കരിഞ്ഞു പോകരുത്, അതിൽ കറുപ്പായിട്ട് കാണുന്നത് കരിഞ്ചീരകമാണ്, അത് പ്രശ്നമല്ല, അത് കരിഞ്ചീരകത്തിന് ആ കളറാണല്ലോ. ഇതിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പാനിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ ഇതങ്ങ് അയമോദകം, ജീരകം, ഉലുവ, കരിഞ്ചീരകം ഇത്രയും കൂടെ ഇട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിലൊന്ന് ഇത് നന്നായിട്ട് തണുക്കണം. തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിങ്ങനെ ഞാനിത് പൊടിച്ച് വെച്ചിട്ട് കുറേ സമയം നന്നായിട്ടത് തണുത്തിട്ടുണ്ട്. ഫൈനായിട്ട് തന്നെ പൊടിക്കുക, എന്നിട്ട് ഇതുപോലൊരു ബൗളിലോട്ട് കോരി വയ്ക്കുക. ഇതുപോലെ ബൗളോ നിങ്ങളുടെ കയ്യിൽ ഏത് ബൗളാണോ ഉള്ളത് അത് ഉപയോഗിക്കുക. ഇതുപോലൊരു ബൗളിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫ്ലാസ്ക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലാസ്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാസ്കിൽ ഇതിടുന്നത് കൊണ്ട് ഒരു സ്പൂൺ പൊടി ഫ്ലാസ്കിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ ഫ്ലാസ്ക് നിറയെ നമ്മൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നമ്മൾ വൈകിട്ട് ഇത് ഒഴിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ നിന്നുള്ള സത്തെല്ലാം ഇളകിയിട്ട് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടിരിക്കും. അപ്പോൾ ഫ്ലാസ്ക് ഇല്ലാത്തവർ അപ്പോൾ തന്നെ ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും വെച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ അത് ഉപയോഗിക്കുക. ഷുഗർ നന്നായിട്ട് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഇതിനകത്തൊരു അരിപ്പ പോലൊരു സാധനമുണ്ട്, അതും കൂടെ വെച്ച് നന്നായിട്ട് അടച്ച് നമുക്ക് ബെഡ്റൂമിൽ തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു സ്പൂണിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക.
അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോയി കിടക്കുമല്ലോ, അതിന് തൊട്ട് മുന്നേ ആയിട്ട്, തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾ ഇതിലൊന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. ഇതിൽ ഒരു സ്പൂൺ ഇട്ട് കുടിക്കുക, അതാണ് ബെറ്റർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഔഷധമാണ് ഇത്.